കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ മാതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരാൻ മുഖാന്തരം പ്രിയ ജോൺസ് അച്ചായനോടുള്ള ബന്ധത്തിലാണ് കടന്നു വന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് യു എസ് എയിൽ പോയ സമയത്ത് ഒരു കൂടപ്പിറപ്പായി എന്നെ കൈക്കൊള്ളുകയും അന്ന് മുതൽ ഇന്നു വരെയും ഒരു ജ്യേഷ്ഠ സഹോദരനായി കർത്താവിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ ജോൺസ് അച്ചായനുള്ള ബന്ധത്തിൽ തൻ്റെ മാതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ അപ്പോൾ തന്നെ പ്രത്യാശയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഇവിടെ കേട്ട സാക്ഷ്യങ്ങളും അനുഭവങ്ങളുമൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി, ഏറ്റവും മാതൃകയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചാണ് പ്രിയ മാതാവ് ഇവിടുന്ന് കടന്നുപോയിരിക്കുന്നത്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലാഭത്തിലേക്കാണ് പ്രിയ മാതാവ് കടന്നുപോയത്. നഷ്ടം ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടവർക്കാണ് നഷ്ടം, അമ്മച്ചിക്ക് ലാഭമാണ്. ആ നഷ്ടത്തിൻ്റെ വലിപ്പം എന്താണെന്ന് ഞാനിവിടെ വന്ന ചുരുങ്ങിയ നിമിഷങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രിയ സഹോദരൻ്റെയൊക്കെ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു പരിചയവും അമ്മച്ചിയെക്കുറിച്ചില്ലാത്ത എൻ്റെ ഹൃദയത്തിൽ പോലും ഒരു നൊമ്പരമുണ്ടായി എന്നുള്ളതാണ് സത്യം. കാര്യം അവരുടെ വാക്കുകളിൽ തന്നെ ഉണ്ട് ആ നഷ്ടത്തിൻ്റെ വലിപ്പം എത്ര വലുതാണെന്ന്. ആ വലിപ്പം, ആ നഷ്ടം ഞങ്ങൾ ആരൊക്കെ ഇവിടെ എങ്ങനെയൊക്കെ പ്രസംഗിച്ചാലും നികത്താൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാമെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് മരണപ്പെടുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രിയ മാതാവിനെ നിത്യതയിൽ കാണുവാൻ സാധിക്കും എന്നുള്ള വലിയ പ്രത്യാശ പ്രിയ സഹോദരങ്ങളുടെ കുടുംബങ്ങളിൽ അന്യോന്യം ആശ്വസിപ്പിക്കുവാനായി ഇടയായിത്തീരട്ടെ. പ്രിയ മാതാവിന് വേണ്ടി ഇനി ഇവിടെ ആരും ഒരു ചടങ്ങും ആ മാതാവിൻ്റെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഒന്നും ഇവിടെ ആരും ഇനി ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു ശുശ്രൂഷാമുഖത്തായിരിക്കുമ്പോൾ സമയമെടുത്ത് ദൈവദാസന്മാർ വചനം ശുശ്രൂഷിക്കുകയും വാക്കുകൾ പറയുകയും ചെയ്യുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ കേൾക്കാൻ വേണ്ടിയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന സകല ആളുകളും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലൊരു ദിവസം വരും, വന്നേ മതിയാകും, അതിൻ്റെ അകത്തുനിന്ന് ആരും ഒഴിവാകത്തില്ല. അങ്ങനെ ഒരു ദിവസം വന്നാൽ നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കും എന്നൊരു ഉറപ്പ് ഈ ശുശ്രൂഷയിൽ നിന്ന് പ്രാപിച്ചിട്ട് വേണം അങ്ങനെ അനുഭവമില്ലാത്തവർ ഇവിടുന്ന് പോകാനെന്നാണ് ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. എൻ്റെ പേര് ഷമീർ അബ്ദുൽ സലാം, ഇവിടെ ഇരിക്കുന്നത് ജോൺസൺ ദാനിയൽ. ഞങ്ങളെല്ലാവരും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു സത്യം, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് ആ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ഉലകത്തിലൊരു വഴിയുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരു കുറുക്കു വഴിയില്ല, മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്ക് കൂടി വന്നവരോട് പറഞ്ഞിരിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷ പ്രാപിപ്പാൻ നിത്യജീവൻ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് അഭിമാനത്തോടെ ഈ സമയത്ത് കേൾവിക്കാരോട് വിളംബരം ചെയ്യുകയാണ്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന്
ഒരു പ്രസംഗമൊന്നും ഇനി ആവശ്യമില്ല. എനിക്ക് മുന്നേ ഇവിടെ മാന്യ സഹോദരൻ വചനത്തിൽ നിന്ന് ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു, എന്തു ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവിൽ വിശ്വസിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആർക്കും യേശുവിനോട് വണക്കമൊന്നുമില്ല. പേരുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന എല്ലാവർക്കും യേശുവിൻ്റെ വിശ്വാസമാണ്. എന്നാൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, വിശ്വാസമാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ രക്ഷിതാവും ദൈവവുമായി ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ് അഥവാ രക്ഷിക്കപ്പെട്ട് അഥവാ പാപമോചനം പ്രാപിച്ച് വെള്ളത്തിൽ മുങ്ങി വിശ്വാസ സ്നാനം സ്വീകരിച്ച് പ്രിയ മാതാവ് ജീവിച്ചതുപോലെ വേർപാടിൻ്റെ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു പദവിയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സമാധാനം കുടുംബങ്ങളിൽ നിറയട്ടെ. അപ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിലും പ്രത്യാശയിലും ഞാനും എൻ്റെ കുടുംബവും പങ്കുചേരുന്നു. ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കണം.